ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നോട്ടയ്ക്കാണ് ലഭിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഇലക്ഷൻ കമ്മീഷനോട് നോട്ടീസ് അയച്ച് ചോദിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലടക്കം രാജ്യത്തെ 88 സീറ്റുകളിൽ ഇന്ന് രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ഹർജി ലഭിച്ചിരിക്കുന്നത്. ഇതിന് പ്രകാരം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്കാണ് ലഭിക്കുകയെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണും, അതിനെ എന്ത് ചെയ്യും എന്നാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാണോ അല്ലെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണോ ഹർജി എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ലഭിച്ചിരിക്കുന്നത്. ശിവ്കേര എന്ന മോട്ടിവേഷണൽ പ്രാസംഗികനാണ് പൊതു താല്പര്യ ഹർജിയായിട്ട് ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് നോട്ടയേക്കാൾ കുറവ് വോട്ട് രേഖപ്പെടുത്തുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും 5 വർഷത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സാങ്കല്പിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ നോട്ടയ്ക്ക് മതിയായ പ്രശസ്തി നൽകാൻ നടപടി വേണമെന്നാണ് ഹർജിക്കാരൻ ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഹർജിക്കാരനെ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കര നാരായണനാണ് ഇങ്ങനെയൊന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം ചൂണ്ടിക്കാട്ടിയ ഹർജിക്കാരൻ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി മാത്രമെങ്കിലും വിജയിച്ചതായി അനുവദിക്കരുതെന്നും നോട്ടയെന്നാൽ സ്ഥാനാർത്ഥിയെ നിഷേധിക്കാനുള്ള അവസരമാണെന്നും അത് നൽകണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ മികച്ച സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കാനുള്ള അവസരമാണ് നോട്ടയെന്നും ചില മണ്ഡലങ്ങളിൽ എല്ലാ സ്ഥാനാർത്ഥികളും ക്രിമിനൽ കേസിൽ പ്രതികളാണെന്നും ഇത്തരക്കാർക്കെതിരെ ആയുധമാണ് നോട്ടയെന്നുമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ അവബോധമില്ലായ്മ പ്രശ്നബാധിതമായ രാജ്യത്തെ രാഷ്ട്രീയ സമ്പ്രദായത്തിനെതിരായി പ്രതികരിക്കാൻ ജനങ്ങൾ നോട്ടെ ഉപയോഗിക്കുന്നതിനെ പരാജയപ്പെടുത്തിയെന്നും ഹർജിയിലുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇങ്ങനെയാണ്, നോട്ടയേക്കാൾ കുറവ് വോട്ട് നേടുന്ന സ്ഥാനാർത്ഥികളെ 5 വർഷത്തേക്ക് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കോ അല്ലെങ്കിൽ ചട്ടങ്ങൾ രൂപീകരിക്കണമെന്ന് എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ശിവ്കേര സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. നോട്ടയെ ഒരു സാങ്കല്പിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാര്യക്ഷമമായ പബ്ലിസിറ്റി ഉറപ്പാക്കാൻ നിയമങ്ങൾ രൂപീകരിക്കാനും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പില്ലാതെ BJP സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിച്ച സംഭവം ശിവ്കേരയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കര നാരായണനാണ് ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ എല്ലാവരും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട സാഹചര്യം സൂറത്തിൽ കണ്ടു. ഹർജിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂവെങ്കിലും വോട്ടർക്ക് നോട്ട് എന്ന ഓപ്ഷൻ ഉള്ളതിനാൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഹർജിക്കാരൻ കൂട്ടിച്ചേർക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ നോട്ട് എന്ന ഓപ്ഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ വോട്ടർക്കുള്ള തിരസ്കരിക്കാനുള്ള അവകാശത്തിന്റെ ഫലമാണ്. ഇപ്പോഴത്തെ കാലയളവിലെ പൗരന്റെ അവകാശം നിരസിക്കാനുള്ള ഒരു അവകാശമായി തന്നെയാണ് നോട്ടയെ കാണുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് നോട്ടയുടെ ആശയവും ലക്ഷ്യവും എന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. ഒരു നിയോജക മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ക്രിമിനൽ കേസുകൾ തീർപ്പാക്കാത്ത സംഭവങ്ങൾ തുടരുന്നു. ഒരു വോട്ടർ എന്താണ് ചെയ്യുന്നത്? നോട്ട് വോട്ടറുടെ കൈകളിലെ ശക്തമായ ഒരു ആയുധം തന്നെയാണ്. നോട്ടയെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവബോധമില്ലായ്മയും പൊരുത്തക്കേടും രാജ്യത്തെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ ഈ ഓപ്ഷന്റെ ഉദ്ദേശം പരാജയപ്പെടുത്തിയെന്നും ഹർജിയിൽ അവകാശപ്പെടുകയാണ്. നോട്ടയെ ഒരു സാധുവായ സ്ഥാനാർത്ഥിയായി കണക്കാക്കുന്നതിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടു. നോട്ട മുതൽ ജനാധിപത്യ ഭരണത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഒരു പൗരൻ വോട്ട് ചെയ്യാത്തത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു സാധുവായ തിരഞ്ഞെടുപ്പാണിതെന്നാണ് കേര സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പൊതു താല്പര്യ ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.